നമ്മുടെ സംസ്ഥാനത്തെ വാക്സിൻ എടുക്കുന്നവരുടെ എണ്ണം അനുദിനം കൂടുകയാണ്. ഒപ്പം തന്നെ വാക്സിനായി ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. അതിനായി ഒരു വെബ്സൈറ്റ് വഴിയാണ് ഇതിന്റെ ഓൺലൈൻ വഴിയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. പക്ഷേ ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാക്സിൻ എടുക്കുന്നതിന്റെ തലേ ദിവസം ഈ രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് കിട്ടുന്ന മെസ്സേജ് ക്യാൻസൽ എന്ന് പറഞ്ഞിട്ടാണ്. ഈ പലരും ഈ ക്യാൻസൽ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് സ്റ്റോക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് തിരുവനന്തപുരത്ത് ഇന്നലെ രജിസ്റ്റർ ചെയ്തിരുന്ന, അതായത് താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തവർക്ക് ക്യാൻസൽ എന്നൊരു മെസ്സേജ് വന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞത് സ്റ്റോക്ക് ഇല്ല എന്നാണ്. എന്നാൽ തിരുവനന്തപുരത്തെ ആരോഗ്യ വകുപ്പിന്റെ കണക്കിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇന്നലെ 40,000 മേൽ ഡോസുകൾ സ്റ്റോക്ക് ഉണ്ട് എന്ന് കാണിക്കുന്നു. ഈ സ്റ്റോക്ക് കയ്യിലിരിക്കുമ്പോഴാണ് സ്റ്റോക്ക് ഇല്ല എന്ന് ഈ അധികൃതർ പറയുന്നത്. മറ്റൊന്ന് ഈ മിച്ചം വരുന്ന വാക്സിനുകൾ, അതായത് പിന്നീട് ഈ ബാക്കി വരുന്ന വാക്സിനുകൾ സാധാരണ ബ്ലോക്ക് കേന്ദ്രങ്ങളിലേക്കോ ജില്ലാ വിതരണ കേന്ദ്രങ്ങളിലേക്കോ മാറ്റുകയാണ് പതിവ്. എന്തുകൊണ്ടാണ് ഈ വാക്സിൻ ക്ഷാമം സ്റ്റോക്ക് ഇല്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് രണ്ട് കാര്യങ്ങളിലേക്ക് അത് വിരൽ ചൂണ്ടുന്നത്. ഒന്ന്, മെയ് 1 മുതൽ 18 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായ വാക്സിൻ നൽകുമെന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഈ വാക്സിൻ കരുതലായി സൂക്ഷിച്ച് വെക്കുന്നതാണെന്നാണ് ഉയരുന്ന ഒരു സംശയം. മറ്റൊന്ന്, ഈ സ്വകാര്യ ആശുപത്രികൾക്ക് വാക്സിൻ നൽകുന്ന സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ അത് 250 രൂപയ്ക്കാണ് ഈ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകുന്ന. പക്ഷേ മെയ് 1 മുതൽ സ്വകാര്യ ആശുപത്രികൾ 600 രൂപയ്ക്ക് വാക്സിൻ വാങ്ങണം. അതുകൊണ്ട് മെയ് 1 മുമ്പ് തന്നെ പരമാവധി വാക്സിനുകൾ ഈ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകുക എന്നൊരു നീക്കം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കില്ല, വാക്സിൻ ഇല്ല, വാക്സിൻ ക്ഷാമം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ കൂടുതൽ പേർ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുകയും അവിടുന്ന് തന്നെ ഈ വാക്സിൻ സ്വീകരിക്കുകയും ചെയ്യും. അതായത് ചുരുക്കി പറഞ്ഞാൽ സ്വകാര്യ മേഖലയെ സഹായിക്കാനുള്ള ഒരു അടവായിട്ടാണ് ഈ വാക്സിൻ്റെ സ്റ്റോക്കില്ലായ്മ എന്ന് വിരൽ ചൂണ്ടുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെത്തിയ 2.5 ലക്ഷം ഡോസ് വാക്സിൻ ഇന്നലെ വൈകുന്നേരം വരെ വിതരണ കേന്ദ്രത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതും ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ്. അതായത് വാക്സിൻ ഷോർട്ടേജ് അല്ലെങ്കിൽ വാക്സിൻ സ്റ്റോക്കില്ല, വാക്സിൻ ക്ഷാമം എന്ന് പറഞ്ഞു വരുത്തുന്ന വെറും കെട്ടുകഥ മാത്രമാണ്. കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വാക്സിൻ ക്ഷാമം ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഈ ഒരു ലോബി ഇതിനു വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നു, സ്വകാര്യ മേഖലയെ സഹായിക്കാൻ ഒരു ലോബി പ്രവർത്തിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇനി സർക്കാരിൻ്റെ ഈ പദ്ധതി, അതായത് മെയ് 1 മുതൽ നൽകുന്ന സൗജന്യ വാക്സിനേഷന് വേണ്ടിയിട്ട് വാക്സിൻ മാറ്റുന്നതാണെന്നും ഒരു സംശയം ഉയരുന്നുണ്ട്. ഏതായാലും ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത്. കാരണം സ്റ്റോക്ക് ഇല്ല എന്ന് പറയുമ്പോഴും ആരോഗ്യവകുപ്പിൻ്റെ കണക്കിൽ ഈ സ്റ്റോക്കുകളെല്ലാം കൃത്യമായി തന്നെയുണ്ട്. അപ്പോഴാണ് സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഈ വരുന്നവരെ മടക്കി അയക്കുന്ന ഒരു രീതിയുള്ളത്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയമുണ്ടായിരുന്നു, അതായത് വാക്സിനേഷൻ വേഗത്തിലാക്കാൻ സ്വകാര്യ ആശുപത്രികളെ കൂടെ പങ്കാളികളാക്കിക്കൊണ്ട് വേണം ഇത് ചെയ്യാനെന്ന്. അതിൻ്റെ മറുപടിച്ചാണ് ഈ സ്വകാര്യ ആശുപത്രികൾക്ക് കുറഞ്ഞ ചെലവിൽ ഈ വാക്സിൻ നൽകുന്നത്. 250 രൂപ കണക്കിൽ മെയ് 1 മുതൽ നടക്കില്ല. കാരണം മെയ് 1 മുതൽ 600 രൂപ മുടക്കി തന്നെ പ്രൈവറ്റ് ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ ഈ വാക്സിൻ വാങ്ങേണ്ടി വരും. അതിനു മുമ്പ് മാക്സിമം വാക്സിനുകൾ അവരെ എത്തിക്കുക എന്നൊരു നീക്കം ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട്. അതായത് സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമമില്ല, അത് വെറും കെട്ടുകഥ മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.